ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മയറിയാതെ പുതിയൊരു എപ്പിസോഡ് വന്നിരിക്കുകയാണ്. അതിൻ്റെ നമ്മുടെ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒരു കാര്യത്തിൽ തീരുമാനമാക്കി. എഴുതി കൊല്ലും, വരച്ചു കൊല്ലും, എന്താ പറയുക, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കൊല്ലലുകളും കൊലപാതകങ്ങളും സീരിയലിൽ നടക്കുമ്പോൾ ഈ പറഞ്ഞ ഈ തള്ളിമറിക്കൽ മാത്രമേ സീരിയലിലെ നായിക നായകൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളൂ എന്നൊരു വിമർശനമുണ്ട്. അതുപോലെ തന്നെ ശരിക്കും അലീനയും അമ്പാടിയും ഈ ജീവിതം, സ്വന്തം ജീവിതത്തോട് ഒരു തരത്തിലും ഒരു ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്നുള്ളൊരു പരാമർശം, അത് ആ ഒരു വിമർശനം തുടക്കം മുതലേ കേൾക്കുന്നുണ്ട്. ടീച്ചറേ ടീച്ചറേ എന്നുള്ള അമ്പാടിയുടെ വിളിയും എല്ലാം ആ ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് കേൾക്കാൻ കാരണമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ സംഗതി, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അനുപമയുടെ ചേച്ചിയെ നമ്മുടെ സച്ചിയുടെ ആവശ്യപ്രകാരം ജിതേന്ദ്രൻ കൊന്നിരിക്കുകയാണ്. അത് ആ ഒരു കൊലപാതകം വളരെ വേഗം തന്നെ അന്വേഷിച്ച് ജിതേന്ദ്രനിലേക്ക് തന്നെ എത്താൻ സാധിക്കും. കാരണം അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് അമ്പാടിക്ക് നല്ല രീതിയിൽ ഓൾറെഡി അറിയാം. അവരിനി കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ജിതേന്ദ്രനെ പൊക്കുകയും ചെയ്യും. അങ്ങനെ ജിതേന്ദ്രനെ അടുത്ത ഒരു കേസിൽ കൂടി പ്രതിയാക്കിയിരിക്കുകയാണ്. മേയറിൻ്റെ കൊലപാതകത്തിന് തുമ്പും വാലും ഒന്നുമില്ല. പിന്നെ അതുപോലെ വിനയൻ കേസിൽ കറക്റ്റായിട്ട് കേസ് അന്വേഷണം നടത്തിയെങ്കിലും ഡൊമിനിക് സാറ് പ്രതിപട്ടികയിലിട്ടത് ജിതേന്ദ്രൻ്റെ പേരാണ്. പക്ഷെ ജിതേന്ദ്രനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഇതുവരെയും നമ്മൾ നടന്നു കണ്ടില്ല. പിന്നെ അതുമാത്രമല്ല, അപർണ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ജസ്റ്റ് ആ ഒരു തട്ടിക്കൊണ്ടു പോകുന്ന കേസിലും ജിതേന്ദ്രൻ അവിടെയും അറസ്റ്റഡായതാണ്. പക്ഷെ അതും നടന്നില്ല. അങ്ങനെ ഒരുപാട് കേസുകളിൽ ജിതേന്ദ്രൻ അകപ്പെട്ടിട്ടും ഇതുവരെയും ജിതേന്ദ്രനെ പിടിക്കാൻ, എന്നാൽ ജിതേന്ദ്രൻ സച്ചിക്കൊപ്പം തന്നെയുണ്ട്, എന്നിട്ടും ജിതേന്ദ്രനെ ആരും ഇതുവരെയും, ഒരു വലിയ വലിയ പോലീസുകാരൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്, എല്ലായിടവും പോലീസുകളാണ്, എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇനി അധികം നാൾ ജിതേന്ദ്രൻ്റെ പിന്നാലെ ഈ പോലീസ് ഓടുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് ജിതേന്ദ്രനെ ഇതിനകത്ത് നിന്ന് അവസാനിപ്പിക്കാമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം ഒന്നുകിൽ ജിതേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജിതേന്ദ്രനുമായിട്ടൊരു നല്ല ഫൈറ്റ് നടന്ന് ജിതേന്ദ്രന് എന്തെങ്കിലും പറ്റണം. അവൻ അറസ്റ്റിലാവുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കുറച്ച് നാളുകൾ തള്ളിക്കോട്ടെ. ജിതേന്ദ്രൻ്റെ തള്ള് സച്ചിയേക്കാൾ വലിയൊരു തള്ളാണ്. അപ്പോൾ അതിന് ജയിലിൽ കിടന്ന് തള്ളട്ടെ എന്ന് നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. ഇനി അനുപമ ഇന്നത്തെ സിറ്റുവേഷൻ, അതിലെല്ലാവരും പറഞ്ഞത് അനുപമയുടെ അച്ഛനെക്കുറിച്ചാണ്. ആ ഒരു പ്രൊമോ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസിൽ പോലും പറയുന്നുണ്ട് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖവും ആ ഒരു അഭിനയവും എല്ലാം കറക്റ്റായിട്ട് ആ ഒരു സീരിയലിന് പറ്റുന്ന തരത്തിൽ തന്നെ മറ്റ് കഥാപാത്രങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല അഭിപ്രായം തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സീരിയൽ അഭിനയം എന്ന് പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. സീരിയലിൽ അഭിനയിക്കുന്നത് വെച്ചിട്ട് അവരുടെ അഭിനയത്തിൻ്റെ ആ ഒരു രീതിയെ നിങ്ങൾക്ക് ആർക്കും ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിനുള്ള ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവരുടെ അഭിനയം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ആ ഒരു തരത്തിൽ തന്നെ വിടാം. പക്ഷേ എങ്കിലും ആ ഒരു അച്ഛൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. ഇനി അനുപമ എന്താണ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത അമ്മയറിയാതെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പോൾ അമ്പാടിയുടെ അമ്മയാണെങ്കിലും നീരജയാണെങ്കിലും എല്ലാവരും അനുപമ ഇതെങ്ങനെ സഹിക്കും, അനുപമ എങ്ങനെ സഹിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കും ചോദിക്കാനുള്ളത് അനുപമ എങ്ങനെയാണ് ഇനി ഇതിനെ സഹിക്കുക എന്നുള്ളതല്ല, നേരിടുക എന്നുള്ളത്. അത് അലീന പറഞ്ഞതുപോലെ ഞാനിനി എഴുതിക്കൊല്ലും. എഴുതിക്കൊല്ലുന്നത് കുറേ നാൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. എഴുതിയിട്ട് ആരും ചത്തില്ല. സച്ചി പോലും എഴുതുന്നതനുസരിച്ച് അടുത്തടുത്ത ഓരോ ക്രിമിനൽ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചിയെക്കുറിച്ച് ഇവിടെ അലീന എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് നഷ്ടം കിട്ടുന്നതും ഇവർക്ക് തന്നെയാണ്. സോ അതാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു വീമ്പിളക്കൽ കൂടി നടന്നിട്ടുണ്ട്, ഒരു ശബദം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ജിതേന്ദ്രനെയും സച്ചിയെയും എല്ലാം ഇനി ഒതുക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കത്തുള്ളൂ. നമ്മുടെ അലീനയും അമ്പാടിയും അവരുടെ വിവാഹം ഇനി നടക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോറി അവസാനിക്കണം. അതായത് ശത്രുക്കളെല്ലാം അറസ്റ്റിലാകണം, ശത്രുക്കളെയെല്ലാം നിയമത്തിന് മുന്നിൽ, നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രേക്ഷകരെ, നമ്മളിനി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഇവരുടെ വിവാഹം ഈ സ്റ്റോറി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നടക്കാൻ പോകുന്നത്. അല്ലാതെ അലീന അമ്പാടി വിവാഹം കാണാമെന്നുള്ളൊരാഗ്രഹം ഇനി വേണ്ട. ഈ ഒരു മരണ വീട്ടിൽ പോയി നിന്നിട്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ആ ഡയലോഗ് പറഞ്ഞത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയോളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. അതുപോലെ ടീച്ചറെ ടീച്ചറെ എന്നുള്ള വിളി അമ്പാടി അവസാനിപ്പിക്കുക, അത് ഭയങ്കര അലോരസമാണ് ശരിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.